മോഷ്ടിക്കാൻ കയറിയ കടയിൽ നിന്ന് ഒന്നും കിട്ടാതെ വന്നപ്പോൾ പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടോ ഡോർ പൂട്ടിയത് എന്ന നിരാശക്കുറിപ്പ് എഴുതി വെച്ച മോഷ്ടാവ് പിടിയിൽ. വയനാട് പുൽപ്പള്ളി ഇരുളം കളിപ്പറമ്പിൽ വിശ്വരാജാണ് മാനന്തവാടി പോലീസിന്റെ പിടിയിലായത്. തൃശൂർ കുന്നംകുളത്തെ ഒരു കടയിൽ മോഷണത്തിന് ശേഷം പൊട്ടിയ ചില്ല് ഗ്ലാസ്സിൽ എഴുതി വെച്ച നിരാശക്കുറിപ്പാണ് വിശ്വരാജിനെ വൈറലാക്കിയത്. പൈസ ഇല്ലെങ്കിൽ എന്തിനാടാ ഗ്ലാസ് ഡോർ പൂട്ടിയിട്ടത്, വെറുതെ തല്ലിപ്പൊട്ടിച്ചു, ഒരു ജോഡി ഡ്രസ്സ് മാത്രം എടുക്കുന്നു എന്നായിരുന്നു വിശ്വരാജിൻ്റെ കുറിപ്പ്. ചോരഭയമുണ്ടെങ്കിലും കള്ളന്മാരുടെ ഇത്തരം പ്രവൃത്തികൾ പലപ്പോഴും കൗതുകത്തോടെയാണ് ആളുകൾ വീക്ഷിക്കുന്നത്. തസ്കരൻ മണിയൻപിള്ളയുടെ ആത്മകഥ ആസ്വദിച്ച് വായിച്ചിട്ടുള്ളവരാണ് മലയാളികൾ. തൻ്റെ അധ്വാനം പാഴായതിലും വെറുതെ ഒരു ഗ്ലാസ് ഡോർ പൊട്ടിച്ച് കളയേണ്ടി വന്നതിലുമുള്ള ആശങ്കയാണ് കറുത്ത അക്ഷരങ്ങളുള്ള വിശ്വരാജിൻ്റെ കുറിപ്പിൽ ഉണ്ടായിരുന്നത്. ചില്ലു ഗ്ലാസ്സിലെ ആ അക്ഷരങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചോരനെ അറിയാനുള്ള കൗതുകവും ആകാംക്ഷയും എല്ലാവർക്കും ഉണ്ടായിരുന്നു. വയനാട് ഉൾപ്പെടെ കേരളത്തിലെ നിരവധി ജില്ലകളിൽ 53 കേസുകളിൽ പ്രതിയാണ് ഇദ്ദേഹം. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് പോലീസ് ഇയാളെ തന്ത്രപരമായി പിടികൂടിയത്. കൽപ്പറ്റ, കൊയിലാണ്ടി, ഫറൂഖ്, ഗുരുവായൂർ, കണ്ണൂർ, ബത്തേരി ഉൾപ്പെടെയുള്ള കേരളത്തിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച കൽപ്പറ്റയിൽ വിശ്വരാജ് മോഷണശ്രമം നടത്തിയിരുന്നു. ശേഷം മാനന്തവാടിയിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നാട്ടുകാരുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും വ്യാപാരികളുടെയും സഹായത്തോടെയാണ് വിശ്വരാജ് വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതായി കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ആശുപത്രി അധികൃതരുടെ അനുമതിയോടെ മാനന്തവാടി പോലീസ് ഇൻസ്പെക്ടർ MM അബ്ദുൽ കരീമും സംഘവും വിശ്വരാജിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. തുടർന്ന് നിലവിൽ കേസുള്ള കൽപ്പറ്റ പോലീസിന് വിശ്വരാജിനെ കൈമാറുകയും ചെയ്തു. ഇവന്റെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങുകളിലൊക്കെ കടകളിലൊക്കെ കയറുക, അത് ബ്രേക്ക് ചെയ്തിട്ട് നൂറിനടുത്ത് തന്നെ കേസ് ഓൾറെഡി ഉണ്ട്, അവനത് കൺഫസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് നമ്മുടെ ലിമിറ്റിൽ, കൽപ്പറ്റ ലിമിറ്റിൽ രണ്ട് കേസായിട്ട് എടുത്ത് വരുന്ന പ്രതി തന്നെയാണ്. നല്ലൊരു ഫിംഗർ പ്രിന്റ് ട്രേസ് ചെയ്താണ് തന്നെയാണുള്ളത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലത്തെ ഇവിടുത്തെ ഇതായിരുന്നു, കൽപ്പറ്റ സ്കൂളിൽ കയറിയിട്ടുള്ളതാണ് കൺഫ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പുറകെ തന്നെ ആയിരുന്നു പോലീസ് കുറേ നാളായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വലിയ വീണാണ്. അപ്പം ഇനി ബാക്കിയുള്ള തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. കുന്നംകുളത്തെ കേസും ഇവനാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മറ്റേ ആ ഗ്ലാസ്സിൽ എഴുതി വെച്ചതും ഇതൊക്കെ ഇദ്ദേഹം തന്നെയാണെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. നിർമ്മാണ്ടിയാനുള്ള പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സ്റ്റേഷനിലേക്കൊക്കെ ഇത് ചെയ്യുന്നു. കോട്ടയം മുതൽ തന്നെ ഇങ്ങോട്ട് നമ്മളുടെ കണ്ണൂർ വരെയുള്ള ഭാഗങ്ങളിൽ ഒരുപാട് ഇത് ചെയ്തായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, കേന്ദ്രത്തിൻ്റെ ട്രേസ് ചെയ്തിട്ടുണ്ട്. അതിലേക്കായിട്ടുള്ള കഴിഞ്ഞ ആഴ്ച കുന്നംകുളത്തെ വ്യാപാര സമുച്ചയത്തിലെ 3 കടകളിൽ ഇയാൾ കയറിയിരുന്നു. ഒരു കടയിൽ നിന്ന് 12,000 രൂപയും മറ്റൊരു കടയിൽ നിന്ന് 500 രൂപയുമാണ് ഇയാൾ മോഷ്ടിച്ചിരുന്നത്. എന്നാൽ മൂന്നാമത്തെ കടയിൽ നിന്ന് ഒന്നും കിട്ടാതെ വന്നപ്പോഴായിരുന്നു പൈസ ഇല്ലെങ്കിൽ പിന്നെന്തിനാടോ ഡോർ പൂട്ടിയത് എന്ന നിരാശാക്കുറിപ്പ് എഴുതിയത്. ന്യൂസ് ഡെസ്ക്, സാക്ലൈവ്.